സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് കുർത്തീസ് കളക്ഷൻസ് തന്നെയാണ് കേട്ടോ. രണ്ട് പാറ്റേണിൽ വരുന്ന കുർത്തീസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് നമുക്ക് വേറെ ചെയ്യാൻ പാകത്തിനുള്ളതാണ്. പാനൽ കട്ട് പാറ്റേണിലൊക്കെ വരുന്ന കുർത്തിയാണ്. അപ്പൊ ഈ സമയങ്ങളിൽ നമുക്ക് കുർത്തീസ് വരുന്നതായിട്ട് കാണാം. ഫസ്റ്റ് കുർത്തി വന്നിട്ട് ഞാനിപ്പോ വേറെ ഇരിക്കുന്ന ഈ സെയിം പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. മെറ്റീരിയൽ വരുമ്പോൾ പ്യുവർ കോട്ടണിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു കളറിലാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ കളർ വരുമ്പോഴത്തേക്കും നല്ല ഡാർക്ക് ലാവൻഡർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതിന്റെ അകത്ത് ഫുള്ളായിട്ട് പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. ഒരു ലൈറ്റ് ആയിട്ട് വരുന്ന ലാവൻഡറിന്റെയും അതുപോലെ ഒരു ലൈറ്റ് വൈറ്റിന്റെ കൂടി കോമ്പിനേഷനിൽ വരുന്ന പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഫുള്ളായിട്ട് ഫുൾ പ്യുവർ കോട്ടണിലാണ് വന്നിരിക്കുന്നത്. നെക്ക് വരുമ്പോഴത്തേക്കും യുനെക് പാറ്റേണിലാണ് ഞാനിപ്പോ വേറെ ഇരിക്കുന്നത്. ഈ സെയിം പാറ്റേണിലാണ് യോക്കോഷൻ വരുമ്പോൾ സെയിം തന്നെയാണ് മെറ്റീരിയല്. ഇതിന്റെ അകത്ത് പ്രിന്റിന് ഹൈലൈറ്റ് ചെയ്യാൻ പാകത്തിന് ഇങ്ങനെ ഒരു സ്ലാൻഡിംഗ് ലൈൻ പോലെയാണ് ആ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. കട്ട് ബീഡ്സും മിറേഴ്സും കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഈ യോക്കോഷൻ നല്ല ഹെവി ആയിട്ട് ഇങ്ങനെ നമ്മുടെ ഈ യോക്കോഷനിൽ വർക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു സ്ലാൻഡിംഗ് ലൈൻസ് പോലെയാണ്. ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ പാകത്തിനാണ് ഈ കട്ട് ബീഡ്സിന്റെ വർക്ക് ചെയ്തിരിക്കുന്നത്. സ്ത്രെഡഡ് ആയിട്ട് മിറർ വർക്കും കൂടി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോർഷനിൽ കട്ടിങ് കൊടുത്തിട്ട് താഴേക്ക് പാനൽസ് ആണ് കേട്ടോ. 10 പാനൽസ് ആണ് ടോട്ടൽ വരുന്നത്. ഫ്രണ്ട് പോർഷനിൽ 5 പാനൽസും ബാക്ക് സൈഡിൽ 5 പാനൽസും അങ്ങനെയാണ് കേട്ടോ. ഇതുപോലെ നല്ല ഫ്ലെയറിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ടോ കാണാനായിട്ട്. നമുക്ക് നല്ല സ്റ്റൈലായിട്ട് തന്നെ വേറെ ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ യോക്ക് പോർഷൻ വരെ മാത്രമാണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ. ബോഡി പോർഷൻ വിതൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. സ്ലീവ് വരുമ്പോൾ 3/4 ആണ്. സ്ലീവും വിതൗട്ട് ലൈനിങ്ങിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ കളറ് നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട്. ഇതാണ് നെക്ക്. യൂനെക്കാണ് വന്നിരിക്കുന്നത്. ഇതുപോലെ വരും കേട്ടോ. യോക്ക് പോർഷൻ ഇങ്ങനെയാണ്. ബോഡിയിലേക്ക് വരുമ്പോൾ ഈ ഒരു പ്രിന്റ് ആണ് കേട്ടോ. ഇൻസൈഡ് ഇതിന്റെ താഴേക്ക് വരുമ്പോൾ ഫുള്ളായിട്ട് പാനൽസ് ആണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെയുണ്ട്. താഴേക്ക് 10 പാനൽസ് ആണ്. ഫ്രണ്ട് പോർഷനിൽ 5 പാനൽസും അതുപോലെ തന്നെ ബാക്ക് സൈഡിലും 5 പാനൽസ് ഇങ്ങനെയാണ്. പാനൽ കട്ടിംഗ് ആണ് ലോക്കിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ബാക്ക് സൈഡ് ഇതുപോലെയാണ്. സ്ലീവ് 3/4 ആണ്. സ്ലീവ് വിതൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത്. നല്ല ലെങ്ത്. 47 ഇഞ്ച് ലെങ്ത്തിലാണ് ഈ കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് നമുക്ക് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് എന്ത് യൂസ് ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞാൽ മീഡിയം, ലാർജ് എക്സിലെ ഡബിൾ എക്സിലാണ്. റേറ്റ് വന്നിരിക്കുന്നത് 830. അടുത്ത കുർത്തി വന്നിട്ട് ഞാനിപ്പോ വേറെ ഇരിക്കുന്ന ഈ സെയിം പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. മെറ്റീരിയൽ വരുമ്പോൾ റയോണിലാണ് വന്നിരിക്കുന്നത്. നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനുള്ള ഒരു മെറ്റീരിയലാണ്. അത് ബഡ്ജറ്റ് ബൈ റേറ്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ കളർ വരുമ്പോഴത്തേക്കും നേവി ബ്ലൂവിന്റെയും അതുപോലെ തന്നെ ഡാർക്ക് പീക്കോക്ക് ബ്ലൂവിന്റെയും കൂടി ഒരു മിക്സ് ആയിട്ട് വരുന്ന ഒരു കളറാണ്. ഡാർക്ക് ഷെയ്ഡാണ്. ബ്ലൂവിന്റെയും പീക്കോക്ക് ബ്ലൂവിന്റെയും കൂടി മിക്സ് ആയിട്ട് വരുന്ന ഷെയ്ഡ് കേട്ടോ. ഇതിന്റെ അത് ഫുള്ളായിട്ട് ഫ്ലോറൽ പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഫുള്ളായിട്ട് പ്രിന്റഡ് ആണ്. നല്ല ഭംഗിയായിട്ടോ. നെക്ക് വരുമ്പോഴത്തേക്കും ഷർട്ടിന്റെ കളർ നെക്ക് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ ബട്ടൺ ഒരു പടി കൊടുത്തിട്ട് അവിടെ ബട്ടൺ വർക്ക് ചെയ്തിട്ടുണ്ട്. താഴേക്ക് ഏലയിലാണ് വന്നിരിക്കുന്നത്. വിതൗട്ട് ലൈനിങ്ങിലാണ്. നമുക്ക് റെഗുലർ യൂസ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു മെറ്റീരിയൽ കേട്ടോ. സ്ലീവ് വരുമ്പോൾ 3/4 ആണ് വന്നിരിക്കുന്നത്. സ്ലീവിന്റെ എൻഡ് പോർഷനിൽ ചെറിയൊരു ഫ്ലാപ്പും ബട്ടൺ വർക്കും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ്. അത്യാവശ്യം നല്ല കട്ടിയുള്ള റയോൺ മെറ്റീരിയലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് കേട്ടോ. ഷർട്ടിന്റെ കളറിന് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. ബോഡിയിലേക്ക് ഈ ഒരു പ്രിന്റ് ആണ്. സ്ലീവ് 3/4 വന്നിട്ട് സ്ലീവിന്റെ എൻഡ് പോർഷനിലാണെങ്കിലും ചെറിയൊരു പടി കൊടുത്തിട്ടുണ്ട്. അവിടെ ഫ്ലാപ്പും ബട്ടൺ വർക്കും കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് സിമ്പിളായിട്ട് നമുക്ക് റെഗുലർ യൂസ് ചെയ്യാൻ പാകത്തിനുണ്ടെങ്കിൽ വന്നിരിക്കുന്നത്. ഇതുപോലെയാണ് അത്യാവശ്യം നല്ല ഫ്ലെയറിലാണ്. ഇതിന്റെ ഫ്രണ്ട് പോർഷനിൽ നമ്മുടെ സെന്ററിൽ പോകുന്ന പടി വന്നിട്ട് ഫ്രണ്ട് പോർഷനിൽ ചെറിയൊരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്ക് സൈഡ് ഇതുപോലെയാണ്. ലെങ്ത് വരുമ്പോഴത്തേക്ക് ഒരു 47 ഇഞ്ച് ലെങ്ത്തിലാണ് കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം, ലാർജ് എക്സിലെ ഡബിൾ എക്സിലാണ്. റേറ്റ് വന്നിരിക്കുന്നത് 499. അടുത്ത കുർത്തി വന്നിട്ട് നമ്മൾ ആദ്യം കാണിച്ചതിന്റെ കളർ ചേഞ്ച് ആണ് കാണിക്കുന്നത്. ഇതിന്റെ കളർ വരുമ്പോഴത്തേക്കും നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഫീച്ചേഴ്സ് നമ്മൾ ആദ്യം പറഞ്ഞ സെയിം തന്നെയാണ് വരുന്നത്. മെറ്റീരിയൽ റയോൺ തന്നെയാണ് വന്നിരിക്കുന്നത്. നല്ല പ്രീമിയം ക്വാളിറ്റി റയോണിലാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം കട്ടിയുള്ള റയോൺ ആണ്. നല്ല സോഫ്റ്റ് ആണ്. നമുക്ക് കംഫർട്ടബിൾ ആണ് ഇടാനായിട്ട്. കളറ് മെറൂൺ ആണ്. മെറൂണിന്റെ അത് ഫുള്ളായിട്ട് ഫ്ലോറൽ പ്രിന്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. നെക്ക് ഷർട്ടിന്റെ കളർ നെക്ക് പാറ്റേൺ ആണ്. സെന്റർ പോർഷനിൽ ഇതുപോലെ പടി കൊടുത്തിട്ടുണ്ട്. അവിടെ ബട്ടൺ വർക്കും ചെയ്തിട്ടുണ്ട്. ഈ സെന്റർ പോർഷനിലെ പടി വന്നിട്ട് ഫ്രണ്ട് പോർഷനിലേക്ക് വരുമ്പോൾ ഒരു സ്ലിറ്റ് ആയിട്ടാണ് വരുന്നത്. താഴേക്ക് ഏലയിലാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം ഫ്ലെയറിലാണ്. സ്ലീവ് 3/4 ആണ്. സ്ലീവ് സ്ലീവിന്റെ എൻഡ് പോർഷനിൽ വരുമ്പോൾ ഒരു ഫ്ലാപ്പും ബട്ടൺ വർക്കും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൽ വന്നിരിക്കുന്ന പ്രിന്റ്. ഇതുപോലെയാണ്. ഇങ്ങനെയാണ് ഇതിന്റെ ഈ സെന്റർ പോർഷനിൽ പടി വരുന്ന. അവിടെ ബട്ടൺ വർക്ക് ഓപ്പൺ ബട്ടൺ അല്ല, ക്ലോസ്ഡ് ആയിട്ട് വരുന്ന ബട്ടൺ ആണ് വന്നിരിക്കുന്നത്. ബാക്കി എല്ലാ ഫീച്ചേഴ്സും സെയിം തന്നെയാണ്. ലെങ്ത് വരുമ്പോഴത്തേക്കും 47 ഇഞ്ച് ലെങ്ത്തിലാണ് കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് റെഗുലർ യൂസിന് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞാൽ മീഡിയം, ലാർജ് എക്സിലെ ഡബിൾ എക്സിലാണ്. റേറ്റ് വന്നിരിക്കുന്നത് 499.
അടുത്ത കുർത്തി വന്നിട്ട് ഇതും നമ്മൾ ആദ്യം കാണിച്ചത് സെയിം തന്നെയാണ് വരുന്നത്. ഇതിന്റെയും കളറിലും മാത്രമാണ് ഡിഫറൻസ് വന്നിട്ടുള്ളൂ. കളർ വരുമ്പോഴത്തേക്കും ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെ ഫേവറേറ്റ് ആയിട്ട് വരുന്ന കളറാണ് ബ്ലാക്ക് കളറിലാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ അകത്ത് ഫുള്ളായിട്ട് ഫ്ലവർ പ്രിന്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ വരുന്നതാണ്. ഇതിന്റെ അകത്ത് ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. നെക്ക് ഇതുപോലെ ഷേർട്ടിന്റെ കോളർനെക്ക് പാറ്റേണിലാണ്, വിതൗട്ട് ലൈനിങ്ങിലാണ്. ഏലിയൻ പാറ്റേണിൽ സിംപിളായിട്ട് വെയർ ചെയ്യാൻ പാടുന്നത്. നമുക്ക് പെട്ടെന്ന് ഇടയിലും പോണിക്കേക്ക് എടുത്തിടാൻ പാകത്തിനായിട്ട് വന്നിരിക്കുന്നത്. അതൊരു ബഡ്ജറ്റ് ബൈ റേറ്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ക്ലോസപ്പ് ഇങ്ങനെയാണ്. ഇതാണ് ഇതിന്റെ പ്രിന്റ് ആണെങ്കിലും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. 47 ഇഞ്ച് ലെങ്ത്തിലാണ് ഈ കുർത്തി വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞാൽ മീഡിയം ലാർജ് എക്സിലെ ഡബ്ലെക്സിലാണ്. റേറ്റ് വരുന്നത് 499. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് രണ്ട് ഡിഫറെന്റ് പാറ്റേണിൽ വരുന്ന കുർത്തീസ് ആയിരുന്നു. അപ്പൊ ഈ രണ്ട് പാറ്റേണും നല്ല ഭംഗിയായിട്ട് വരുന്നതാണ്. ഫസ്റ്റ് കാണിച്ചത് പാനൽ കട്ട് പാറ്റേണിലായിരുന്നു, നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. നല്ലൊരു ലാവൻഡർ ഷെയ്ഡിലാണ്, ഡാർക്ക് ലാവൻഡർ ഷെയ്ഡിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയാണ്. 10 പാനൽസ് ആയിരുന്നു കേട്ടോ ഉള്ളത്. അതുപോലെ തന്നെ അതിന്റെ കൂടെ കാണിച്ചത് റയോൺ മെറ്റീരിയൽ വരുന്ന കുർത്തിയാണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് റെഗുലർ യൂസ് ചെയ്യാൻ പാകത്തിനുള്ളതാണ്. ഈ രണ്ട് കുർത്തീസും ഫസ്റ്റ് വാഷ് കളർ കാർഡ് യൂസ് ചെയ്ത് വാഷ് ചെയ്യട്ടെ, അതിന് ശേഷം മാത്രമേ നോർമൽ വാഷ് ചെയ്ത് യൂസ് ചെയ്യുക. അപ്പൊ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യട്ടെ. വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യാൻ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പ് സപ്പോർട്ട് നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ. വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുമ്പോഴത്തേക്കും റിപ്ലൈ കിട്ടാനായിട്ട് കുറച്ച് ലേറ്റ് ആവും. കാരണം നമുക്ക് മെസ്സേജസ് ഒരുപാട് വരുന്നുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ റിപ്ലൈ കിട്ടാനായിട്ട് ലേറ്റ് ആവും. അതുകൊണ്ട് മാക്സിമം എല്ലാവരും തന്നെ വെബ്സൈറ്റ് ത്രൂ തന്നെ ഓർഡർ ചെയ്യട്ടോ. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്താണ് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാണെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോസ് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ടും. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക. താങ്ക് യു.